ലോകത്തിലേറ്റവും ശാന്തമായ ഒരു രാഷ്ട്രമാണ് സ്വീഡൻ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരിക്കലും ഇടപെടാതെ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം ഇപ്പൊ കത്തുകയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരികളുടെയോ ജനങ്ങളുടെയോ ഒന്നും തെറ്റല്ല, ആരോ ചെയ്തു കൂട്ടിയ ഒരു ചെറിയ കാര്യം. ഫ്രാൻസും സൗന്ദര്യത്തിന്റെ രാജ്യമായിരുന്നു, ഗംഭീര രാജ്യമായിരുന്നു. അവിടെയും ഏതാണ്ട് കത്താണ്. ഇന്നലത്തെ ജന്മഭൂമിയിൽ വന്ന ഒരു വാർത്ത വിവരണമാണ്, നല്ല രസമാണ്. 10 മിനിറ്റ് പരമാവധി നിങ്ങളതൊന്ന് കേൾക്കണം. ഫ്രാൻസില് ഹിജാബ് വിവാദം, കോമ സ്വീഡൻ കത്തുന്നു. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ സമയം അവിടെ നിന്നുള്ള മുസ്ലിം അഭയാർത്ഥികളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ മുന്നോട്ട് വന്നത് ഫ്രാൻസ് സ്വീഡൻ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ്. 2015-2016 കാലയളവിൽ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഡെൻമാർക്കിലേക്കും സ്വീഡനിലേക്കും കുടിയേറി പാർത്തത്. എന്നാൽ അഭയം നൽകിയ രാജ്യത്ത് അശാന്തി വളർത്തി അധീശത്വം ഉറപ്പിക്കുവാനാണ് കുടിയേറ്റക്കാർ ശ്രമിച്ചത്. അഭയാർത്ഥികളോട് ഉദാര സമീപനം സ്വീകരിച്ച രാജ്യങ്ങൾ ഇപ്പോൾ അതിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫ്രാൻസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അധിനിവേശക്കാരുടെ ഭീഷണിയാണ്. പുരോഗമന മൂല്യങ്ങൾക്ക് പേരുകേട്ട യൂറോപ്യൻ രാജ്യമായ സ്വീഡന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വംശീയതയ്ക്കെതിരെ നിലകൊണ്ട സ്വീഡിഷ് സമൂഹവും ഇപ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്നില്ല. സ്വീഡനിലെ കലാപ സാഹചര്യം സൃഷ്ടിക്കാനിടയായ പുതിയ സംഭവ വികാസങ്ങളും അത്തരമൊരു മാറ്റത്തിന്റെ ഉപോൽപന്നമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കരയുന്നു, പണ്ട് ഭാരതത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും മനുഷ്യാവകാശത്തിന്റെ പേരിൽ ഭാരതത്തെ കുറ്റപ്പെടുത്തുകയും ഒറ്റിക്കൊടുക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രാജ്യങ്ങൾ ഇന്ന് കരയുന്നു. ലോകത്തെ ഏറ്റവും അധികം സ്വാതന്ത്ര്യവും സുരക്ഷിതവുമുള്ള രാജ്യമാണ് സ്വീഡൻ എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. സമാധാനപ്രിയരായ, നിയമങ്ങളെ ബഹുമാനിക്കുന്ന, മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഒരു നിമിഷം പോലും കടന്നുകയറാത്ത ജനങ്ങളുള്ള രാജ്യം. പക്ഷേ ദിവസങ്ങളായി ആ രാജ്യം അശാന്തിയുടെ അഗ്നിപർവ്വതത്തിലാണ് നിലകൊള്ളുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു കലാപം താൻ കാണുന്നതെന്ന് സ്വീഡനിലെ പോലീസ് മേധാവി തന്നെ ആണയിടുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നാം തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. ജീവിതം ദുസ്സഹമാക്കുന്ന കുടിയേറ്റം, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള കുടിയേറ്റമാണ് സ്വീഡന്റെ സമാധാനം തകർത്തു തുടങ്ങിയത്. അഭയം നേടിയെത്തിയവർ ക്രമേണ ആധിപത്യം നേടുന്നതിലേക്കാണ് അവരുടെ കാര്യങ്ങളുടെ പോക്ക് എന്ന് മനസ്സിലായി. അന്നവും അഭയവും ചോദിച്ചു വന്നവർ മതത്തിന്റെ പേരിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് അനുമതി വാങ്ങിയെടുത്ത അവർ ക്രമേണ സ്വീഡനെ മറയാക്കി മറ്റ് രാജ്യങ്ങൾക്കെതിരെയും പ്രവർത്തിച്ചു തുടങ്ങി. ഈസ്റ്റർ ആഘോഷങ്ങൾക്കെതിരെ കുടിയേറ്റക്കാർ അക്രമം അഴിച്ചുവിട്ടതോടെ സ്വീഡനിലും പ്രതിരോധം ഉയർന്നു. ഖുറാൻ കത്തിക്കണമെന്ന് ഡാനിഷ് സ്വീഡിഷ് രാഷ്ട്രീയ നേതാവായ റാസ്മസ് പാലുഡന്റെ ആഹ്വാനം വന്നു. കുടിയേറ്റക്കാർക്ക് അഭയം നൽകണമെന്ന് ആവശ്യപ്പെട്ട സ്വീഡിഷ് പൌരന്മാർ വരെ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങി. ഇവർക്കൊക്കെ അഭയം നൽകണമെന്ന് പറയുന്നവർ തന്നെ മാറി ചിന്തിച്ചു തുടങ്ങി. സ്വീഡന്റെ വിശാല മനോഭാവത്തിന് വിപരീതമാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്നവരും ഈ രാജ്യത്തുണ്ട്. ഇസ്ലാം മതത്തിന്റെ ലിംഗവിവേചനം, വിവാഹ രീതികൾ, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ഇതെല്ലാം സ്വീഡന്റെ സാംസ്കാരികത്തിന് വിപരീതമാണെന്ന് അവർ പറയുന്നു. കുറ്റകൃത്യങ്ങൾ പരിശോധിച്ചാൽ പ്രതികളിൽ ഏറെയും സ്വീഡന് പുറത്തുനിന്നുള്ള കുടിയേറ്റക്കാരാണ്. അഭയാർത്ഥികളെ സ്വീകരിച്ച ചരിത്രമാണ് സ്വീഡനുള്ളത്. അതിക്രമങ്ങൾ മൂല കാരണമെന്ന് ഈ സംസ്കാരമാണ്, അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന സംസ്കാരമാണ് സ്വീഡനിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മൂല കാരണങ്ങളെന്ന്, അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതാണ് മൂല പ്രശ്നമെന്ന്, മൂല കാരണമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന അന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചുവെങ്കിലും ഇന്ന് അത് പരക്കെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. 2019 ഡെൻമാർക്ക് തെരഞ്ഞെടുപ്പിൽ ഡാനിഷ് പീപ്പിൾസ് പാർട്ടി കുടിയേറ്റ വിരുദ്ധ അജണ്ടയായിരുന്നു സ്വീകരിച്ചത്. മുഖ്യധാരാ പാർട്ടികളും ഈ നയം പിന്തുടർന്നു എന്നതും ശ്രദ്ധേയമാണ്. മുൻ വർഷങ്ങളിൽ സ്വീഡൻ അഭയം നൽകിയവരെല്ലാം രാജ്യം വിടണമെന്നും ഇസ്ലാം രാജ്യത്തിന് തന്നെ വലിയ ഭീഷണിയാണെന്നുമാണ് കുടിയേറ്റത്തിന് എതിരായി നിലകൊള്ളുന്ന സ്വീഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാട്.
ഫ്രാൻസിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ലോക ശ്രദ്ധ നേടുന്നത് ഇസ്ലാം മതത്തോട് ആ രാജ്യം സ്വീകരിച്ച സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഫ്രാൻസ് മുമ്പോട്ട് പോകുന്നത്. തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെയുള്ള രണ്ടു മൂന്ന് പ്രൊഫസർമാരുടെ കഴുത്തുകളൊക്കെ പച്ചയ്ക്ക് വെട്ടി അരിഞ്ഞു കൊന്നതിന് ഉള്ള പ്രതിഷേധം. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളതും ഫ്രാൻസിലാണ്. ആകെ ജനസംഖ്യയുടെ 8%, അതായത് 6 ദശലക്ഷം പേർ ഇസ്ലാമികളോട് തീവ്ര സമീപനവും മൃദു സമീപനവും സ്വീകരിക്കുന്ന രണ്ടു പേർ തമ്മിലുള്ള പോരാട്ടമാണ് പ്രസിഡന്റ് പദവിയിലേക്ക് നടക്കുന്നത്. ഇസ്ലാമിനോട് മൃദു സമീപനവും ഇസ്ലാമിനോട് തീവ്ര സമീപനവും പാലിക്കുന്ന രണ്ടുപേര് തമ്മിലുള്ള ഇലക്ഷനാണ് ഫ്രാൻസിലെ പ്രസിഡന്റ് ഇലക്ഷന്. ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നു, പല പല ചാനലുകളിലും കാണാം, ഫ്രാൻസിലെ പ്രസിഡന്റ് ഇലക്ഷൻ ഒരു പരീക്ഷണമാണ്, ലോക പരീക്ഷണമാണ് എന്നൊക്കെ പറയും. എന്താണാവോ പ്രത്യേകത? ഇപ്പോഴാണ് അത് മനസ്സിലായത്. അതായത് കുടിയേറ്റക്കാരോട് മുസ്ലിങ്ങളോട് മൃദു സമീപനം പാലിക്കുന്ന ഒരു പ്രസിഡന്റും ഒരു പാർട്ടിയും അവരോട് സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പാർട്ടിയും തമ്മിലുള്ള നാളെ ഇലക്ഷൻ. നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. നിലവിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരിയായ മരിൻ ലെ പെന്നും 8% മുന്നിലാണ്. ഇസ്ലാം പ്രത്യയ ശാസ്ത്രത്തെ ഫ്രാൻസിൽ നിന്നും തുടച്ചു നീക്കുമോ എന്ന വെല്ലുവിളിയാണ് ലെ പെൻ മാക്രോൺ മുമ്പാകെ ഉയർത്തിയിരിക്കുന്നത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഹിജാബും ബുർഖയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചൂടേറിയ വിവാദ വിഷയങ്ങളാണ്. കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ ഹിജാബ് ധരിച്ചെത്തുന്നതിന് ഫ്രഞ്ച് സെനറ്റിന്റെ പിന്തുണയോടെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു മാക്രോൺ. എന്നാൽ എല്ലായിടത്തും ഈ മതവേഷത്തിൽ നിരോധനം ഏർപ്പെടണമെന്നായിരുന്നു നാഷണൽ റാലി പാർട്ടി നേതാവ് ലെ പെന്നിന്റെ ആവശ്യം. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ലെ പെൻ തന്റെ ഇസ്ലാം വിരുദ്ധ നിലപാട് കൂടുതൽ കടുപ്പിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. അഭയം തേടി വന്ന് ഒടുവിൽ ഈ നാടിന്റെ അസ്തിത്വത്തെ തകർക്കുന്ന നിലപാടാണ് ഇസ്ലാമിക ഭീകരർ എല്ലാ കാലവും സ്വീകരിച്ചു പോരുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെ ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ അതിക്രമിച്ചു കയറി ഇസ്ലാമികവാദിയായ ഒരാള് ഖുറാൻ ചൊല്ലിയ സംഭവവും ഗൌരവത്തോടെ കാണണം. സംഘടിതവും അതേസമയം സങ്കുചിതവുമായ ചിന്താഗതിയും പേറുന്ന ഭീകരർക്കെതിരെ യൂറോപ്പ് ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിലനിൽക്കുന്ന കാഴ്ചയും വിദൂരമല്ല. അന്നേ ഇവർക്ക് മനസ്സിലാവുള്ളൂ ഭാരതം അനുഭവിച്ച ദുരിതവും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖവും. താലിബാനും അതുപോലെ പാകിസ്ഥാനും പിന്നെ കുറെയൊക്കെ ബംഗ്ലാദേശും ഭാരതത്തോട് കാണിക്കുന്ന ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീവ്രവാദ സംരക്ഷണാടിസ്ഥാനത്തിലുള്ള ഭാരതത്തിന്റെ എതിർക്കലുമെല്ലാം. ഏതായാലും അമേരിക്കയ്ക്ക് കുറെയൊക്കെ മനസ്സിലായി, റഷ്യയ്ക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ട്, ആസ്ട്രേലിയ വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രണാമം, നമസ്കാരം.